സിജിയാണ്. കൊലസുമിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ്ങായും അതേപോലെ വെർട്ടിക്കൽ ഗാർഡനും എന്ന് വേണ്ട നമുക്ക് പല പല ഐഡിയാസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും ലോണിനും ഇനി ഏതെങ്കിലും മരങ്ങളുടെ ചുവടിലായിട്ട് അത് ചുവടുഭാഗം ഒന്ന് കവർ ചെയ്യുന്നതിനും അങ്ങനെയൊക്കെ പല പല രീതികളിൽ ഉപയോഗിക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു പ്ലാന്റ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കഷ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ രേഖകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീഡിയോയിലോട്ട് പോയി തന്നെ അറിയാം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്ന് പറയുന്ന അതിമനോഹരമായ പ്ലാന്റാണ്. ഇതിന് സ്റ്റാർഗ്രാസ് പ്ലാന്റ് എന്നും അല്ലെങ്കിൽ ഡ്രാഗൺ സ്റ്റങ് പ്ലാന്റ് എന്നും ഒക്കെ വിളിപ്പേരുള്ള അതിമനോഹരമായ ഒരു പ്ലാന്റ് അക്കാന്തേസേ എന്ന ഫാമിലിയിൽ പെട്ടതാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിനെ എല്ലാവർക്കും അറിയാറ്റില്ല. അപ്പം നമുക്ക് ആ പ്ലാന്റിനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്കറിയാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഹെമിഗ്രാഫിസ് റിപ്പൻഡ അഥവാ സ്റ്റാർഗ്രാസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ്. അപ്പോൾ നമുക്കിതിനെ ഹാങ്ങിങ് ആയിട്ടും അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലും ഇതുപോലെ മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അതാ ഇങ്ങനെ ഒരു പിച്ചി എടുക്കുന്ന ഈ ഒരു കുഞ്ഞു കഷണം, ഈ ഒരു കഷണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ കുത്തി കൊടുത്താലും മതി, അവിടുന്ന് ഇത് പിടിച്ചോളും. ഇതിന് ഒരുപാട് വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഒരു ഷെയ്ഡഡ് ഏരിയയിലാണ് ഈ പ്ലാന്റ് വളർത്തേണ്ടത്. ഒരുപാട് വെയിലുള്ളടത്ത് നമ്മൾ ഈ പ്ലാന്റിനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഞാനിവിടെ ഈ ഒരു മരത്തിൻ്റെ അതേ നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു മരമാണ് നമ്മുടെ ശ്രീലങ്കൻ മുല്ലയെന്നോ മരമുല്ലയെന്നോ ഒക്കെ പേരുള്ള ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ ഒരു നമ്മുടെ പ്ലാന്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലേ, നല്ല മനോഹരമായിട്ട് ഇത് ഫുള്ള് കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞു, ഇതിന് ഒരുപാട് വെയിലുള്ളിടത്തൊന്നും ഈ പ്ലാന്റ് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ അല്ലാതെ ബോർഡറായിട്ടും ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ പ്ലാന്റിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഹാങ്ങിങ് ബോൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. നല്ല തിങ്ങി നിറഞ്ഞ് നല്ല തിക്കായിട്ട് ഈ ഒരു പ്ലാന്റ് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. മാസത്തിലൊരിക്കലോ മറ്റോ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ കോല് പോലെ ഇരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ട് ഒത്തിരി തിങ്ങി നിറഞ്ഞിരിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞു ഇതിനെ ഹാങ്ങിങ്ങിലായിട്ട് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പോട്സുകൾ ഇങ്ങനെ മോളി മോളി വെച്ച് അതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ തന്നെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പോട്സുകൾ സൈസ് മാറുന്നതിനനുസരിച്ച് മുകളിലോട്ട് മുകളിലോട്ട് വെച്ചിട്ട് അത് വെച്ചിരുന്നു. അത് പിന്നെ കെയർ ചെയ്യാനായിട്ട് അത് കേടായിപ്പോയി. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പോൾ നല്ല മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ ഈ കിട്ടുന്ന ഈ ഒരു കുഞ്ഞു കഷ്ണം തന്നെ മതി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കട്ടിങ്സുകൾ ഒരുമിച്ച് വേണം നമ്മൾ ഒരിടത്ത് കുത്തിക്കൊടുക്കാൻ. അപ്പം നല്ല തിക്കായിട്ട് വളർന്നു വരും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കീടങ്ങളുടെ ഒന്നും ആക്രമണമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസറായിട്ട് ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുത്താലും മതി. വേറെ ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തില്ല എങ്കിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ നല്ല കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ പോലത്തെ മനോഹരമായ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല, സ്റ്റാർ ഷേപ്പിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഗ്രാസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിന് ഡ്രാഗൺ സ്റ്റങ് പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. ഇത് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോട്ടിൽ നട്ടിരിക്കുന്നതാണ്. അതാണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഓരോ പോട്ടിലും നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് ലൈൻ പോലെ ബോർഡർ സെറ്റ് ചെയ്ത് വളർത്താം. ഇനി അതല്ല, നമുക്ക് നിലത്ത് വേണമെങ്കിൽ ഈ പ്ലാന്റിനെ ഇതുപോലെ ബോർഡർ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്ന രീതിയിലും ഒക്കെ അറേഞ്ച് ചെയ്ത് വളർത്താം. അത് അവരവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് ലോണിലും വളർത്താം, അതായത് നമ്മൾ മണ്ണിൽ ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് ഒക്കെ നടാം. പക്ഷെ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല. അങ്ങനെ ചവിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു ചെടി പിടിക്കില്ല. അങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകും. ഇപ്പം നമ്മുടെ പേൾ ഗ്രാസ് ഒക്കെ പോലെ നമുക്ക് നട്ട് വളർത്താം. പക്ഷേ പേൾ ഗ്രാസിനൊക്കെ നമ്മൾ ചവിട്ടിയെന്നും പറഞ്ഞ് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഗ്രാസിൽ, അതായത് ഈ സ്റ്റാർ ഗ്രാസിന് നമ്മൾ കാലുകൊണ്ട് ചവിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പാർട്ടുകൾ ഒരുമിച്ച് ചേർത്ത് വെക്കണം.
അതിനെ ചേർത്തിട്ട് ഒരു കൊച്ചൊരു കുഴി വെറുതെ നമ്മൾ കൈ കൊണ്ട് കുഴിച്ചാലും മതി, എന്നിട്ട് അവിടെ അങ്ങ് നട്ടു കൊടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ നടുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല തിങ്ങി നിറഞ്ഞു വരും. അപ്പം നമുക്കിത് ഇങ്ങനെ നട്ടു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് കുറച്ച് കട്ടിങ്സ് എടുത്ത് നട്ടതാണ്. അപ്പോൾ മുമ്പ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നതാ ഇത്ര ഒരു കട്ടിങ്സ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു ഇത്. അപ്പോൾ ഇത് ഇത്ര മതി നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് എടുത്തെടുത്തെടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നട്ടു കൊടുക്കാം. ഇതിനെ നമുക്ക് ടെറേറിയത്തിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല മനോഹരമായ പ്ലാന്റ്, ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാത്തത് കൊണ്ട് ടെറേറിയത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു പ്ലാന്റാണ് ഈ ഹെമിഗ്രാഫി സെർപ്പന്റ എന്നുള്ള ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതേ അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ട് സെറ്റാക്കിയതാണ്, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം കിട്ടിയാൽ തന്നെ മതി, അതിൽ നിന്ന് പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് ആ പ്രൂൺ ചെയ്യുന്ന കഷ്ണം നമുക്ക് വേറൊരു സ്ഥലത്ത് നട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വെറുതെ കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഒരു കുഞ്ഞു ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ വരുന്ന കട്ടിങ്സിൻ്റെ ചുവട് ഭാഗം എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് അവിടെ അങ്ങ് നട്ടു കൊടുത്താൽ മാത്രം മതി, അതവിടെ ഇരുന്ന് വളർന്നോളൂ. പിന്നെ നമ്മൾ ചൂട് സമയത്തൊക്കെ രണ്ട് നേരം നനച്ചു കൊടുക്കണം. ഇതിൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബോട്ടിലും നട്ട് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു പഴയ ഇതൊരു പഴയ ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ നിറയെ നമുക്ക് മണ്ണ് നിറച്ചതിന് ശേഷം ഈ എന്തെങ്കിലും പിച്ചാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡോ വെച്ച് ചൂടാക്കി ഇതിലെല്ലാം നമുക്ക് ഓട്ടയിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഓട്ടയിലെല്ലാം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയിലിരുന്നോളും. പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കുറേ പാർട്ടൊക്കെ പോയി, ശ്രദ്ധിക്കാതിരുന്ന് അടിയിലോട്ടുള്ള പാർട്ടൊക്കെ എല്ലാമൊക്കെ കരിഞ്ഞും ഒരുപാട് വെള്ളമൊക്കെ വീണ് അഴുകിയൊക്കെ പോയി. അപ്പോൾ നല്ല ശ്രദ്ധയൊക്കെ കൊടുത്ത് നമ്മളിത് വളർത്തിയാൽ മതി. ശ്രദ്ധയെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് വളമൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല. അപ്പോൾ ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്നുള്ള ഈ ഒരു പ്ലാന്റ് അഥവാ സ്റ്റാർഗ്രാസ് എന്ന് വിളിക്കുന്ന ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ ഇത്ര മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടതായിട്ട്. എന്തിന് നല്ല ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം നമ്മൾ വളർത്തേണ്ടത്. വെയിലുള്ള ഭാഗത്ത് ഈ ചെടി വളർത്തിയാൽ അത് നശിച്ചു പോകും. പിന്നെ നമുക്ക് ലോണിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള പൂണിങ് ഇത് നല്ല ഒരു തിക്കാക്കി ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കും. പിന്നെ ഓവർ വാട്ടറിങ് ഈ പ്ലാന്റിന് ആവശ്യമില്ല. ചൂടുള്ള സമയത്ത് രണ്ട് തവണയെങ്കിലും നമ്മൾ നനയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒത്തിരി ഫെർട്ടിലൈസേഷനും നമ്മൾ ഈ പ്ലാന്റിൽ നൽകേണ്ടതില്ല. പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്, ഒരു കുഞ്ഞു കട്ടിങ്സ് മതി പുതിയതായിട്ട് പ്ലാന്റുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്ന മനോഹരമായ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം സിജി മിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.